നമസ്കാരം. യു എൻ എയുടെ ശക്തമായ പ്രതിഷേധം ഫലം കണ്ടു. ഒടുവിൽ ബേസിൽ ടോമിന് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് പഴുതുകളില്ലാത്ത മാതൃകാപരമായ നല്ല സർട്ടിഫിക്കറ്റ് നൽകി. സിഇഒ ഫാദർ ബിജു വർഗീസുമായി യു എൻ എ നടത്തിയ ചർച്ചയാണ് ഫലം കണ്ടത്. ഇനി മുതൽ പുഷ്പഗിരിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന എല്ലാവർക്കും നല്ല രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകൂവെന്ന് മാനേജ്മെന്റ് യു എൻ എയ്ക്ക് രേഖാമൂലം ഉറപ്പ് നൽകി. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ 2015 ജോലി തുടങ്ങിയതാണ് ബേസിൽ ടോം. 9 കൊല്ലം സ്റ്റാഫ് നേഴ്സായി ജോലി നോക്കി. ഇപ്പോൾ കാനഡയിൽ ജോലി അവസരം വന്നു. മുമ്പ് ജോലി ചെയ്ത ആശുപത്രിയുടെ പ്രവൃത്തി പരിചയം അനിവാര്യതയാണ്. അതിനുവേണ്ടി അപേക്ഷയും നൽകി. ബേസിൽ ടോമിൻ്റെ പ്രവൃത്തി പരിചയം അടക്കം അംഗീകരിച്ചുകൊണ്ടാണ് പുഷ്പഗിരി മാനേജ്മെൻറ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. എന്നാൽ അതിലെ അവസാന 2 വരികളിൽ ആദ്യത്തേതായിരുന്നു പ്രശ്നം. ബേസിൽ ടോം നിർദ്ദിഷ്ടമായ കണ്ടിന്യൂയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ സെഷൻസ് പൂർത്തിയാക്കിയിട്ടില്ലെന്നാണ് പുഷ്പഗിരി മാനേജ്മെൻറ് പറഞ്ഞത്. ഇത്തരമൊരു സംവിധാനം ഇന്ത്യയിൽ നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ മിക്കവരും ചെയ്യാറില്ല. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ വിദേശത്തെ സ്ഥാപനങ്ങളിലൊന്നും ഇത് കാണിക്കാനാകില്ല. കാണിച്ചാൽ ഇതൊരു കുറവായി വ്യാഖ്യാനിക്കും. കാനഡയിൽ കണ്ടിന്യൂയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ നിർബന്ധവുമാണ്. എച്ച് ആർ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിജു വർഗീസും ചീഫ് നഴ്സിംഗ് ഓഫീസർ സുവർണ എസ് പണിക്കരുമാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടിരുന്നത്. പുഷ്പഗിരിയിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ പ്രധാന മുഖമായിരുന്നു ബേസിൽ ടോം. ജീവനക്കാരുടെ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ട നേതാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ സംശയങ്ങൾ ഉയർന്നു. എന്തായാലും പുഷ്പഗിരിയിലെ ചർച്ച വിജയിച്ചതോടെ കരിദിനവും പ്രതിഷേധ പ്രകടനവും പ്രക്ഷോഭങ്ങളും അവസാനിപ്പിക്കാൻ യു എൻ എ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് യു എൻ എ നേതാവ് ജാസ്മിൻ ഷാ ഇട്ട കുറിപ്പ് ഇങ്ങനെയാണ്. പുഷ്പഗിരി ചർച്ച വിജയിച്ചു. ബേസിൽ ടോമിന് മാതൃകാപരമായ സർട്ടിഫിക്കറ്റ് നൽകി പുഷ്പഗിരി മാനേജ്മെന്റ്. 9 വർഷത്തെ പ്രവൃത്തി പരിചയവും നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റും നൽകി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുന്നു. ഇനി മുതൽ പുഷ്പഗിരിയിൽ നിന്നും റിലീവ് ചെയ്തു പോകുന്ന എല്ലാവർക്കും നല്ല രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകൂവെന്ന് മാനേജ്മെന്റ് യു എൻ എയ്ക്ക് രേഖാമൂലം ഉറപ്പ് നൽകി. സിഇഒ ഫാദർ ബിജു വർഗീസുമായിട്ടാണ് ചർച്ച നടന്നതും കരാറുണ്ടാക്കപ്പെട്ടതും. തുടർന്നും എന്ത് വേരിഫിക്കേഷൻ ബേസിന് ആവശ്യമായി വന്നാൽ മികച്ച രീതിയിൽ നൽകുമെന്ന ഉറപ്പ് മാനേജ്മെന്റ് നൽകി. മുഴുവൻ ജീവനക്കാർക്കും 1500 രൂപ വീതം ഉത്സവ അലവൻസ് നൽകുമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകി. അടുത്ത ക്രിസ്മസിനും സമാനമായ തുക നൽകാമെന്നും യു എൻ എ നേതൃത്വത്തിന് സിഇഒ ഉറപ്പ് നൽകി. സി എൻ ഒയോട് അടിയന്തര വിശദീകരണം ചോദിച്ച ശേഷം ഉചിതമായ നടപടി ഉറപ്പുവരുത്തുമെന്ന് ഫാദർ ബിജു വർഗീസ് പറഞ്ഞു. പോസിറ്റീവായി ചർച്ചയ്ക്ക് നേതൃത്വം നൽകുകയും യു എൻ എയുമായി സൗഹാർദ്ദത്തിൽ പോകാൻ തയ്യാറാണെന്ന് അറിയിച്ച പുഷ്പഗിരി മാനേജ്മെന്റ് ഫാദർ ബിജു വർഗീസിനും യു എൻ എ കുടുംബത്തിന്റെ അഭിവാദ്യങ്ങൾ. പ്രശ്നങ്ങൾ പരിഹരിച്ചതോടെ കരുതിനവും പ്രതിഷേധ പ്രകടനവും പ്രക്ഷോഭങ്ങളും അവസാനിപ്പിക്കാൻ യു എൻ എ തീരുമാനിച്ചു. കൂടെ നിന്ന മുഴുവൻ ജീവനക്കാരോടും പിന്തുണച്ച ലോകം മുഴുവനുള്ള മനുഷ്യരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സുശക്തമായ പിന്തുണ നൽകിയ പുഷ്പഗിരി യൂണിറ്റ് കമ്മിറ്റിയെയും പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തെയും അഭിനന്ദിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നഴ്സുമാരായി ജോലി നോക്കുന്നതിന് അനിവാര്യതയാണ് കണ്ടിന്യൂയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. നഴ്സായി ജോലി നോക്കുമ്പോൾ തന്നെ പലവിധ ഓൺലൈൻ കോഴ്സിലൂടെ അംഗീകാരം നിലനിർത്തുന്നതിനുള്ള സംവിധാനമാണിത്. എന്നാൽ ആശുപത്രികളുടെ ചൂഷണ ഭീതി കാരണം ഇന്ത്യയിൽ അത്തരമൊരു സംവിധാനം നിർബന്ധമാക്കിയിട്ടില്ല. അതായത് ഇന്ത്യയിൽ നഴ്സായി ജോലി ചെയ്യാൻ കണ്ടിന്യൂയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല. എന്നിട്ടും വിദേശത്ത് ജോലി സാധ്യത തേടുന്ന നഴ്സിൻ്റെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൽ ഈ കോഴ്സിനെക്കുറിച്ച് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് പരാമർശിച്ചതിനെയാണ് യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ ചോദ്യം ചെയ്തതെന്നും കുറിപ്പിൽ പറയുന്നു.